തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും കനത്ത മഴ. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. മിക്ക റോഡുകളും തകർന്നു. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായി. തിരുവനന്തപുരത്തെ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. വിശദാംശങ്ങളുമായി പെരിങ്ങമലയിൽ നിന്നും ടി വി പ്രസാദ് ചേർന്നു. പ്രസാദ്, എന്താണിപ്പോൾ തിരുവനന്തപുരത്തെ അവസ്ഥ? എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്? ശാലിനി, തിരുവനന്തപുരത്തെ മലയോര മേഖല പൂർണ്ണമായും ഒറ്റപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പൊന്മുടി, പാലോട്, ബോണക്കാട് തുടങ്ങിയ മേഖലകളിൽ പൂർണ്ണമായും വെള്ളം കയറിയിരിക്കുകയാണ്. പൊന്മുടിയിലേക്കുള്ള റോഡുകളിൽ ഗതാഗത തടസ്സം പൂർണ്ണമായും ഇല്ല. അതുപോലെ പാലോട്, ബോണക്കാട്, പാലോട് ടൗൺ അപ്പാടെ തന്നെ മുങ്ങിയിട്ടുണ്ട്. കടകളിലും വെള്ളം കയറി. നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. നിരവധി വീടുകൾ തകർന്നിട്ടുണ്ട്. നാശനഷ്ടത്തിന്റെ കണക്കുകൾ നമുക്ക് കിട്ടുന്നതേ ഉള്ളൂ. പക്ഷേ നിരവധി സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായതായും റിപ്പോർട്ടുണ്ട്. റോഡരികിലുള്ള മിക്കവാറും സ്ഥലങ്ങളിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു കിടക്കുന്നതും ഇതുവഴി പോകുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വിതുരയ്ക്കപ്പുറം പൊന്മുടിയിലേക്കുള്ള പ്രധാന റോഡിൽ ചിറ്റാർ എന്ന് പറയുന്ന പ്രദേശത്താണ്. നമ്മൾ വരുന്ന സമയത്ത് കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നില്ല. പക്ഷെ വന്നതിന് ശേഷം ഈ റോഡിന്റെ രണ്ട് ഭാഗത്തും വലിയ രീതിയിൽ വെള്ളം വരികയും നമുക്കും ഇവിടെ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് നമ്മൾ മുഴുത്. അതുപോലെ തന്നെയാണ് ഈ മലയോര മേഖലയിലെ മിക്കവാറും സ്ഥലങ്ങളിലെയും സ്ഥിതി. വാമനപുരം നദി കരകവിഞ്ഞൊഴുകുന്നു. അതുപോലെ ചിറ്റാർ കരകവിഞ്ഞൊഴുകുന്നു. നിരവധി സ്ഥലങ്ങളിലെ കൃഷി അപ്പാടെ നശിക്കുന്ന സ്ഥിതിയും ഉണ്ടായി. കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ കൂടിയും ഈ പ്രദേശത്തെ ജനങ്ങളാകെ ഒറ്റപ്പെട്ട് കഴിയുന്ന സ്ഥിതിയുണ്ട്. പല സ്ഥലങ്ങളിലും വൈദ്യുതി ഇല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണ്ണിടിച്ചിൽ കൊണ്ട് പല സ്ഥലങ്ങളിലേക്കും ഗതാഗതവും ശരിയായ രീതിയിൽ നടക്കുന്നില്ല. മഴ ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. അതുകൊണ്ട് തന്നെ വെള്ളം കയറുന്നതിന് ഒരു കുറവുമില്ല. ശാലിനി, ശരി. പ്രസാദ്.